എൻ്റെ പേര് സഞ്ജയ്. ഞാൻ കരുനാപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഇപ്രാവശ്യം നീറ്റ് 2020 എനിക്ക് വെറ്റിനറിയാണ് കിട്ടിയിരിക്കുന്നത്. ആൽഫയം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമുള്ളത് തന്നെയാണ്. മറ്റുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇപ്പം ബോർഡിൻ്റെ 90% മാർക്ക് മേടിച്ചിട്ടാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആൽഫയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു തന്നെ 60% കുട്ടികൾ വരെ ഉണ്ട്. അങ്ങനെയുള്ളവർ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അത് സാധ്യമായതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ടീച്ചേഴ്സും പിന്നെ റോജേഴ്സ് സാറും ബാക്കിയുള്ള സ്റ്റാഫുകളും ഒക്കെ കാരണമാണ്. അവരുടെ മോട്ടിവേഷനും പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോരോ പെരുമാറ്റവും എല്ലാം കൂടെയാണ് ഈ ഒരു വിജയത്തിലൂടെ എത്തിക്കാൻ അനുകൂലമായത്. ഇപ്പം ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ലൈബ്രറിയൊക്കെ അടിപൊളിയാണ്. ഇപ്പം നമുക്ക് വേണ്ട ഏത് ബുക്കായാലും ഇപ്പം സെങ്കേജ്, അരിഹന്ത്, പ്രദീപ് അങ്ങനെയുള്ള ഏത് ബുക്ക് ആയി കഴിഞ്ഞാലും ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ഷെഡ്യൂൾസ് എല്ലാം പക്കയാണ്. എല്ലാ പ്ലാനിങ്ങും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. ആൽഫയിൽ നടത്തുന്ന ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, മന്ത്ലി എക്സാംസ് എല്ലാം വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ നീറ്റിൽ വളരെ അധികമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി, സെയിം മോഡലായിട്ടുള്ളത്. പിന്നീട് പറയാനുള്ളത് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് റോജർ സാറിൻ്റെ മോട്ടിവേഷൻസ്. അതിൽ നിന്ന് ഇപ്പോൾ പിള്ളേരിപ്പോൾ പഠിക്കുന്നതിൽ ചിലപ്പം എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടാത്തൊരവസ്ഥയിലൊക്കെ എത്തുമ്പോൾ ഡിപ്രഷനൊക്കെ നേരിടാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ ആ സമയത്തൊക്കെ നമുക്കൊരു ആശ്വാസം ഏറാനായിട്ട് റോജർ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കുന്നതാണ്. പിന്നെ ആൽഫയുടെ നല്ല ഹോസ്റ്റലാണ്, നല്ല വാർഡന്മാരാണ്. നമുക്കിപ്പം എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പം അവരോട് പറയുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഹോളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഏർപ്പെടുത്തി തരുന്നതാണ്. എനിക്ക് പ്രാവശ്യം എക്സാം നല്ലപോലെ എഴുതിരുത്താൻ പറ്റിയതിൽ അവിടുത്തെ ടീച്ചർമാരോടും സ്റ്റാഫുകളോടും റോജർ സാറിനോടും എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്.